ഹായ് ഹലോ ഗൈസ് വെൽക്കം ടു ലക്കീസ് വ്ലോഗ്. അപ്പോൾ ലക്കീയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്സിനെ വളർത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം കുറെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ പക്സിന് എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത്, അവരുടെ ഫുഡ് ഡയറ്റ് എന്താണ്, അങ്ങനത്തെ കുറെ ഡൗട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഡൗട്ട്സ് ഒക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ വീഡിയോയിലൂടെ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട്. അപ്പോ മിക്കവർക്കും വരുന്നൊരു ഡൗട്ടാണ്, നമ്മുടെ വീട്ടിലൊരു പട്ടിക്കുട്ടികൾ ആദ്യത്തെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് ആഹാരം കൊടുക്കുന്നത്, എത്ര സമയം അവർക്ക് ആഹാരം കൊടുക്കണം എന്നുള്ള കാര്യം. അപ്പോ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 നേരം എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ഞാനിപ്പോ പറയുന്നത് 45 ദിവസം പ്രായം വരുന്ന പട്ടിയുടെ കാര്യമാണ്. ഇവർക്ക് 4 നേരം എന്തായാലും ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 3 മാസം വരെ നമ്മൾ ഇവർക്ക് 4 നേരം ഫുഡ് കൊടുക്കാം. അവർക്ക് കൊടുക്കേണ്ട ഫുഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫുഡ് ഉണ്ട്. ഡ്രൈ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെഡിഗ്രീന്റെയോ റോയൽ കനാലിന്റെയോ അതോ ഡ്രൂൾസിന്റെയോ സ്റ്റാർട്ടേഴ്സ് ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ആഹാരം കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ധാരാളം വെള്ളം അവർക്ക് കുടിക്കാനായിട്ട് വെച്ചു കൊടുക്കണം. കാരണം നമ്മൾ ഡ്രൈ ഫുഡാണല്ലോ കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ദാഹം ഉണ്ടാവും. അപ്പോൾ അവർക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളിത് കൊടുക്കുമ്പോൾ ചില പട്ടിക്കുട്ടികള് ഈ റോയൽ കനാലൊക്കെ ഇത്തിരി വലിയ പീസസ് ആയതുകൊണ്ട് അവർ കഴിക്കാൻ പറ്റാത്ത പോലെ വരാൻ സാധ്യതയുണ്ട്. ലക്കിയൊക്കെ ചെറുതായിരുന്നപ്പോ ഞങ്ങൾ ലക്കിക്കൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം, അതും നല്ലതാണ്. അതിന് ഇത്തിരി പാലൊഴിച്ചിട്ടായാലും നമുക്ക് അങ്ങനെ കൊടുക്കാവുന്നതാണ്. പപ്പി കഴിച്ചില്ലെങ്കിൽ മാത്രമുള്ള കാര്യമാണ് ഞാൻ പറയണത്, അല്ലെങ്കിൽ നമുക്കിത് ഡ്രൈ ആയിട്ട് തന്നെ കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിപ്പോ റോയൽ കനാലും ഈ പെഡിഗ്രിയൊക്കെ നമുക്ക് എന്താ പറയുക അഫോർഡബിൾ അല്ലെങ്കിൽ നമുക്കിപ്പോ റാഗിയോ അതുപോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്കോ അതുപോലെ തന്നെ എന്താ പറയാ സെറിലാക്കോ അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് പട്ടിക്കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാവുന്നതാണ്. അപ്പോ 3 months വരെ ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ഫുഡ്സ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ക്യാരറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് പുഴുങ്ങിയിട്ടൊക്കെ കൊടുക്കുക. അതും ഈ സ്റ്റാർട്ടിങ് പീരീഡിൽ നല്ലതാണ്, അവരുടെ ഹെൽത്തിന് കണ്ണിനൊക്കെ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് അമിതമായി കൊടുക്കരുത്, അതായത് ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മളൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ വന്ന് ചോദിക്കാനായിട്ട് ഉറപ്പായിട്ട് ചോദിക്കും. അവരൊന്നും നമുക്ക് കുറച്ച് ശബ്ദം ഉണ്ടാക്കി നമുക്ക് എന്തായാലും ചോദിക്കും. ആ ഒരു ദൈവത്തൊന്നും കൊടുക്കരുത്. അപ്പോൾ നമ്മള് 3 മാസം വരെയുള്ള കുട്ടികളുടെയൊക്കെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നാണ് കൊണ്ടുപോയി പറഞ്ഞത്. ഇനി 3 മാസത്തിന് ശേഷമുള്ള കാര്യമാണ്. 3 മാസത്തിന് ശേഷം നമ്മളിവിടെ ഫുഡിന് ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യം സ്റ്റാർട്ടേഴ്സ് ഫുഡാണ് കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചത്. ഇനി നമുക്കത് ജൂനിയറിലോട്ട് മാറ്റാനായിട്ട് സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെഡിഗ്രീന്റെയോ റോയൽ കനാലിന്റെയോ നമ്മൾ ഏത് ഫുഡാണ് കൊടുക്കുന്നത് അതിന്റെ തന്നെ ജൂനിയർ വേർഷൻ നമ്മൾ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതല്ല നമുക്ക് ഈ പെഡിഗ്രി പോലത്തുള്ള ഫുഡ്സ് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ നമുക്ക് അവർക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. പിന്നെ നമുക്കൊരു 4 മാസം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പകുതി മുട്ട കൊടുത്തു തുടങ്ങാവുന്നതാണ്. അത് ഗ്രാജുവലി പതുക്കെ നമുക്ക് ഇതിന്റെയൊക്കെ എമൗണ്ട് കൂട്ടുന്നതായിരിക്കും നല്ലത്. പിന്നെ പറയേണ്ട ഒരു കാര്യം ഞാൻ മറന്നുപോയി, നമ്മളിപ്പോ 4 നേരമാണ് പക്സിന് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. 3 മാസത്തിന് ശേഷം നമ്മൾ ഈ 4 നേരം എന്നുള്ളത് 3 നേരത്തോട് കൺവേർട്ട് ചെയ്യുക. ഒരു 5-6 മാസമൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും നമുക്ക് പക്സിന് ചിക്കൻ കൊടുക്കാനായിട്ട് തുടങ്ങാം. ബോൺലെസ് ചിക്കൻ നമുക്ക് ഒരു 6 മാസമൊക്കെ ആദ്യം കൊടുക്കാനായിട്ട് തുടങ്ങാം. അതിന്റെ ഒപ്പം ചിക്കൻ മാത്രമായിട്ട് കൊടുക്കണമെന്നൊന്നും ഇല്ല. നമ്മുടെ വീട്ടിൽ ചോറാണെങ്കിൽ അതൊക്കെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടും കൊടുക്കാം. അത് മാത്രമല്ലാതെ നമ്മൾ ഈ സമയത്തും അവർക്ക് ക്യാരറ്റ്, പപ്പായ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവിടെ ഹെൽത്തിന് നല്ലതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഷെഡ്യൂളില് ഈ 3 നേരം ഫുഡ് കൊടുക്കുക എന്നുള്ളത് അത് ഈ 3 മാസം മുതൽ 12 മാസം വരെയുള്ള ടൈമിലാണ് നമ്മൾ 3 നേരം ഫുഡ് കൊടുക്കേണ്ടത്. അതായത് കൃത്യം 1 വയസ്സ് വരെ നമുക്ക് ഇതിന് 3 നേരം നമുക്ക് ഭക്ഷണം കൊടുക്കാം. അതിനുശേഷം ഈ 3 നേരം എന്നുള്ളത് നമ്മൾ 2 നേരത്തിലോട്ട് ആക്കേണ്ടതാണ്. അതാണ് ഒരു ആരോഗ്യത്തിന് നല്ലത്. കാരണം ഈ 3 നേരം കൊടുക്കാനുള്ള കാര്യം അവർക്ക് ലെങ്ത്തും അതേപോലെ അവരുടെ ഹൈറ്റും ഒക്കെ വെക്കുന്ന സമയമാണ് ഈ 3 മാസം മുതൽ 1 വയസ്സുള്ള ടൈം. അതുകൊണ്ട് നമ്മൾ എന്തായാലും ആ സമയത്ത് 3 നേരം തന്നെ ഭക്ഷണം കൊടുക്കുക. അതിനുശേഷം 2 നേരം ആക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഇവർക്ക് കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങളാണ് ഇവർക്ക് എന്തൊക്കെയാണ് ഹാനികരം എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇവർക്ക് കൊടുക്കാൻ പാടില്ലാത്തത് നമ്മുടെ സവാള, അതേപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ പൊമോഗ്രാനൈറ്റ് ഫ്രൂട്ട്സ്, പൊമോഗ്രാനൈറ്റ്, ലെമൺ, പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ ചോക്ലേറ്റ്സ് കൊടുക്കാൻ പാടില്ല, ഉപ്പ് കൊടുക്കാൻ പാടില്ല, പഞ്ചസാര കൊടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഗ്രേപ്സ്, ഓറഞ്ച്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ആസിഡ് കണ്ടന്റ് കൂടുതലുള്ള സാധനങ്ങളൊന്നും തന്നെ നമ്മൾ പക്ഷിന് കൊടുക്കാനായിട്ട് പാടില്ല. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റ് ആണ്. ഇപ്പൊ ഈ ബ്രീഡുകൾക്ക് അധികം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വെയിറ്റിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 to 9 kg വരെ ഇവർക്ക് വരാവുള്ളൂ. അതിന് താഴോട്ടും വരാൻ പാടില്ല, അതിന് മുകളിലോട്ടും വരാൻ പാടില്ല. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്, ഇവർക്ക് പല പല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ പട്ടിക്കുട്ടികൾക്ക് ഒരു 9 കിലോ വരെ നമ്മളെപ്പോഴും നിർത്താവുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും നമ്മളുടെ വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. അവർക്ക് വെയിറ്റ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കാനായിട്ട് മറക്കരുത്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇവർക്കൊക്കെ നന്നായിട്ട് ഓടിപ്പിക്കുക, നമ്മളല്ലാതെ എന്താ പറയുക, അപ്പൊ ഇത് കളിക്കുക, ഇവരെ നടക്കാനായിട്ട് കൊണ്ടുപോവുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് അങ്ങനെ വെയിറ്റ് ഒന്നും ഗെയിൻ ആവില്ല. നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റൊക്കെ മറക്കരുത്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവർ ചോദിച്ച് വരും, ദൈവത്തോട്ട് നമ്മൾ കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ എത്ര എക്സസൈസ് ചെയ്താലും അതിനൊന്നും അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നെങ്കിൽ ഫുഡ്സ് അപ്ലൈ ചെയ്യുക. അപ്പോ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് യൂസ്ഫുൾ ആണ് ഞാൻ പ്രതീക്ഷിക്കുവാണ്. ഇതൊക്കെ ലക്കിനെ വളർത്തിയപ്പോ ഞങ്ങൾക്ക് അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്, ലക്കി പഠിപ്പിച്ചതാണ്. അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്, നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും ചെയ്യുക, ബെല്ലൈക്കൺ ഒക്കെ ഒന്ന് അമർത്തിയേക്കുക. അപ്പോ പിന്നെ പറയാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലക്കിയുടെ എന്തെങ്കിലും വീഡിയോസ് സ്പെഷ്യലായിട്ട് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലക്കി നമുക്ക് ഇനി ഒരു ബൈ ബൈ കൊടുക്കാം, നമുക്ക് പോയാലോ, അല്ലെങ്കിൽ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതാണ്. ലക്കി എല്ലാവർക്കും ബൈ ബൈ കൊടുക്കാം, ലക്കി ബൈ ബൈ കൊടുക്കും. ലക്കിക്കത് ഇഷ്ടപ്പെടാൻ, ലക്കി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ചിരിക്കുവാണ്. അതുകൊണ്ട് ലക്കിക്ക് നല്ല ഉറക്കം. ബൈ ബൈ, എല്ലാവർക്കും ബൈ ബൈ.